ഒരു നാലുമണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുമ്പിളപ്പം, ഇത് പന പൊടി എടുക്കാൻ വേണ്ടി പനയുടെ പീസുകൾ ഉണക്കാനിട്ടതാണ്. ഇതുപയോഗിച്ചുള്ള കുമ്പിളപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പനമ്പൊടി എടുക്കുന്ന പ്രോസസ്സിംഗ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള പൊടി വാട്ടി വെച്ചിരിക്കുന്നതാണിത്. ഇത് വാട്ടിയെടുക്കുന്ന വീഡിയോ ഡിലീറ്റായി പോയി. അപ്പോൾ ഞാൻ ചെയ്യേണ്ട രീതി പറയാം. പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെ വെള്ളം വെച്ച് ഉപ്പ് ചേർത്ത് അതിലേക്ക് ഒരു പീസ് ശർക്കര ചേർത്ത്, കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, കരിഞ്ജീരം ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. ചേർത്ത് അതിലേക്ക് അരിപ്പൊടി, കോതമ്പപ്പൊടി, പനമ്പൊടി ഇത് മിക്സായി ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവും. അത് മൂന്നും കൂടെ മിക്സായി ചേർത്തിട്ടാണ് ഞാൻ ഈ കുഴച്ചെടുത്തിരിക്കുന്നത്. കുമ്പിളപ്പത്തിൻ്റെ ഫില്ലിങ്സാണിത്. തേങ്ങ ചിരകിയതിലേക്ക് ശർക്കരയും ബിരിയാണി മസാല പൗഡറും ചേർക്കുക. അതായത് ഗരം മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇത് പനമരത്തിൻ്റെ ഇലയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കുമ്പിളുണ്ടാക്കും പൊടി അതിൽ നിറയ്ക്കുമ്പോൾ ചിലപ്പം നിൽക്കാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നല്ല വൃത്തിയാക്കിയ ഈർക്കിൽ ഉപയോഗിച്ച് നമുക്ക് കുത്തിവെക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ എല്ലാം ഉണ്ടാക്കിയ കുമ്പിളപ്പം അടുക്കി വെച്ച് ആവി കയറ്റി വേവിക്കുക. ഞാനിവിടെ ഇഡ്ലി പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പന കുമ്പിളപ്പം റെഡിയായി, റെഡി ടു ഈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.